നാമാധികാരം ഒന്ന് ലിംഗപ്രകരണം വായിക്കുന്നത് രമ്യ ഒ ലിംഗപ്രത്യയങ്ങൾ അം ലിംഗപ്രത്യയമോ അംഗസംസ്കാരമോ എന്ന് ലിംഗപ്രത്യയങ്ങളുടെ ആഗമം ലിംഗപ്രകരണം നാൽപ്പത്തിയൊന്ന് നാമാർത്ഥ വസ്തുവിനുള്ള പുംസ്ത്രീ ക്ലീപങ്ങൾ ലിംഗമാം ജഡജന്തുക്കളും ക്ലീപം പുംസ്ത്രീ ഭേദ വിവക്ഷയാൽ പുരുഷൻ സ്ത്രീ നബും സഖം എന്നു ലോകത്തിൽ പ്രസിദ്ധമായ വിഭാഗത്തിനു തന്നെയാണ് ഭാഷയിൽ ലിംഗം എന്ന് പറയുന്നത് സംസ്കൃതത്തിലും മറ്റും ലിംഗത്തിന് വ്യവസ്ഥയില്ല അചേതനമായ കിണ്ടി കുടം ഇത്യാദിയെ സംസ്കൃതത്തിൽ അവൾ എന്നും അവൻ എന്നും അർത്ഥമായ സ സഹ എന്ന പദങ്ങൾ കൊണ്ടാണ് വ്യവഹരിക്കുന്നത് ഭാഷയിലെ ലിംഗവ്യവസ്ഥ അർത്ഥമനുസരിച്ചാകയാൽ വളരെ സയുക്തികമായിരിക്കുന്നുണ്ട് വിശേഷബുദ്ധി ഇല്ലാത്ത മൃഗങ്ങൾ തുടങ്ങിയ ജന്തുക്കൾ പോലും ഭാഷയിൽ നപുംസകലിംഗമാണ് അതിനുള്ള യുക്തി പുംസ്ത്വം സ്ത്രീത്വം ഇത് രണ്ടും ബുദ്ധി എന്ന ചൈതന്യമുള്ളവരിലെ പ്രധാനമായി ഗണിക്കേണ്ടതുള്ളൂ എന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവക ജന്തുക്കളെയും അചേതനമായി ഗണിക്കാവുന്നതിനാൽ അവയിലെ പുംസ്ത്രീ ഭേദം വകവയ്ക്കേണ്ടതില്ല എന്നുമാണ് നാൽപ്പത്തിരണ്ട് അകാരാന്തത്തിനേയുള്ളൂ ലിംഗഭേദം പ്രധാനമായി അതും താലവ്യമാണെങ്കിലില്ല പൂജയിൽ എന്നിയെ വേറെ പ്രയോജനം കാണും മറ്റുള്ളയിടത്ത് ചേർക്കുകിൽ അകാരാന്ത ശബ്ദങ്ങളിൽ മാത്രമേ പ്രധാനമായി ലിംഗപ്രത്യയും ചേർക്കേണ്ടതുള്ളൂ അകാരാന്തത്തിലും താലവ്യ അകാരാന്ത ശബ്ദങ്ങൾക്ക് ലിംഗഭേദമില്ല എന്നാൽ ബഹുമാനത്തെ കാണിപ്പാനായി ചിലയിടത്ത് ആവക ശബ്ദങ്ങൾക്കും ലിംഗപ്രത്യയും ചേർക്കാറുണ്ട് തന്തയാൻ തള്ളയാൾ ഇത്യാദികൾ ഉദാഹരണങ്ങൾ അകാരാന്ത ശബ്ദങ്ങൾ ഒഴികെ മറ്റുള്ളവയിൽ ലിംഗപ്രത്യം ചേർത്തു കാണുന്നിടത്തെല്ലാം ഉച്ചാരണ സൗകര്യമോ മറ്റേതെങ്കിലുമോ ഒരു പ്രയോജനം ഉണ്ടായിരിക്കും വക്കീലന്മാർ തിരുമുൽപാടന്മാർ മുതലായ ശബ്ദങ്ങളിൽ വക്കീൽമാർ തിരുമുൽ പാടുമാർ എന്നൊക്കെ ഉച്ചരിക്കുന്നത് വിഷമമാകയാൽ അൻ എന്ന പുല്ലിംഗപ്രത്യം ചേർത്തിരിക്കുന്നു സംസ്കൃതത്തിലും അകാരാന്തം സകാരാന്തം തകാരാന്തം നകാരാന്തം ഇങ്ങനെ ചില ശബ്ദങ്ങളിൽ മാത്രമേ പ്രധാനമായി ലിംഗഭേദമുള്ളൂ മുനി മുനിവൻ ഉച്ചൈസ്രവസ് ഉച്ചൈസ്രവസൻ എന്നും മറ്റും ഇകാരാന്തം സകാരാന്തം മുതലായ നാമങ്ങളിൽ ലിംഗപ്രത്യയം പഴയ കൃതികളിൽ കാണുന്നുണ്ട് അതിൻ്റെ പ്രയോജനം പ്രാധാന്യം കണക്കാക്കിയാണെന്ന് സമാധാനപ്പെടാം തിരുമുൽ പാടന്മാർ വക്കീലന്മാർ ഇത്യാദികളിൽ വ്യക്തിവിവക്ഷ കൂടിയുണ്ട് തിരുമൂൽപാട് എന്നത് സ്ഥാനപ്പേർ സ്ഥാനം മാത്രം കുറിക്കുമ്പോൾ വ്യക്തിവിവക്ഷയില്ലായകയാൽ വചനം വേണ്ട ബഹുത്വം കൂടി കാണിക്കണമെന്നു വരുമ്പോൾ തിരുമൂൽ പാടൻ എന്ന് ഏകവചനം ചേർത്ത് ഒറ്റ വ്യക്തിയെ ഉണ്ടാക്കിയിട്ട് അതിമേനെ ബഹുത്വം കുറിക്കാൻ മാർ ചേർക്കുന്നു അവിടെയും പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും ചേർത്ത് ജാതിയെ പറയുകയാണെങ്കിൽ തിരുമുൽ പാടർ എന്ന് അലിംഗ ബഹുവചനം വരും ഒരുവനെ പറകയാണെങ്കിലും ഇവൻ ഒരു തിരുമുൽപാടനാണ് എന്ന് പറയാം അങ്ങനെ ചെയ്യുമ്പോൾ അയാളെപ്പറ്റി അനാദരം കൂടി തോന്നും ലിംഗവചന പ്രത്യയങ്ങൾ കൂടാതെ സ്ഥാനപ്പേര് മാത്രം പറഞ്ഞാൽ മതിയാകുമെന്നിരിക്കേം അൻ ചേർക്കുമ്പോൾ പ്രകൃതമായി സ്ഥാനപ്പേരുള്ള ഒരാളാണ് ഇവൻ എന്ന് അർത്ഥം വരികയാൽ പ്രധാനം വ്യക്തിയായി പോകുന്നു അതിൽ നിന്ന് സ്ഥാനപേരിനെ ഇവൻ അർഹിക്കുന്നില്ലെന്ന് കൂടി ധ്വനിക്കും ലിംഗവചനാദികളായ ഉപാധികളെ എടുത്തു കാണിക്കാൻ കുറി ചേർക്കുന്നത് അത്യാവശ്യമുള്ളിടത്തു മാത്രം മതി എന്നാണ് ദ്രാവിഡ ഭാഷകളുടെ സിദ്ധാന്തം ഈ തത്വത്തെ പും സ്ത്രീകൾക്കും ലിംഗഭേദം വേണ്ടു ദുർവർജമെങ്കിലേ എന്നു സൂത്രത്തിൽ തന്നെ വിളിച്ചു പറയും നാൽപ്പത്തി മൂന്ന് അനിയം അൻ ഇ അം തനിനാമത്തിൽ നാമത്തിൽ അനഴത്തു അൻ അൾത്തു സർവനാമത്തിൽ പുംസ്ത്രീ സാധാരണത്തിലും ആനാഴ്ത്തുവെന്ന് ദീർഘിക്കുമാക്കിയാദാന്തത്തിൽ തൊടുക്കുക ലിംഗപ്രത്യയങ്ങളെ വിധിക്കുന്നു തനിനാമം സർവനാമമല്ലാത്ത നാമം തനിനാമത്തിൽ പുല്ലിംഗത്തിന് അൻ എന്നും സ്ത്രീലിംഗത്തിന് ഇ എന്നും നപുംസകത്തിന് അം എന്നും പ്രത്യയം വരും സർവനാമങ്ങളെ വേർതിരിപ്പാനാണ് തനിനാമം എന്നു പറഞ്ഞത് ഉദാഹരണം പുല്ലിംഗ പ്രത്യയം കേമൻ കള്ളൻ കുമാരൻ കുട്ടൻ സ്ത്രീലിംഗ പ്രത്യയം കേമി കള്ളി കുമാരി കുട്ടി നപുസകം കേമം കള്ളം സർവനാമങ്ങളിൽ പുല്ലിംഗത്തിന് അൻ എന്നും സ്ത്രീലിംഗത്തിന് അൾ എന്നും നപുംസകത്തിന് ത എന്നും പ്രത്യയങ്ങൾ ഉദാഹരണം അവൻ അവൾ അത് ൾ യാദ് ഇവൻ ഇവൾ ഇത് ഏവൻ ഏവൾ ഏത് പുംസ്ത്രീ സാധാരണ ശബ്ദങ്ങളിലും അൻ അൾ എന്ന രണ്ടും തന്നെ പ്രത്യയങ്ങൾ മകൻ മകൾ ആഖ്യതത്തോട് ചേരുമ്പോൾ ഈ അൻ അൾ എന്ന പുംസ്ത്രീ പ്രത്യയങ്ങൾ ദീർഘിച്ച് ആൻ എന്നും ആൾ എന്നുമാകും നപുംസകം ഭേദം കൂടാതെ തു എന്നു തന്നെ ഉദാഹരണം വന്നാൻ വന്നാൾ വന്നിതു പോയാൻ പോയാൾ പോയതു ചൊല്ലിനാൻ ചൊല്ലിനാൾ ഇരിക്കുന്നാൻ ഇരിക്കുന്നാൾ നാൽപ്പത്തിനാല് ആനാളെന്നുള്ള പും സ്ത്രീകൾ ചേർക്കാം പൂജയിലേതിനും പൂജാധിക്യത്തിലാരെന്നും വചനം മാറി വന്നിടാം ബഹുമാനം ജ്യോതിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാ ശബ്ദങ്ങൾക്കും പുല്ലിംഗത്തിൽ ആനെന്നും സ്ത്രീലിംഗത്തിൽ ആൾ എന്നും ചേരും അധികം ബഹുമാനം ദ്യോതിപ്പിക്കുന്നിടത്ത് രണ്ടു ലിംഗത്തിനും ബഹുവചന രൂപം ചേർത്ത് ആർ എന്നു വരും ഉദാഹരണം തന്തയാൻ തള്ളയാൾ തന്തയാർ തള്ളയാർ സ്വാമിയാർ കുമ്പിനിയാർ കട്ടയാൻ തട്ടാൻ മാരാൻ വിഡ്ഢിയാൻ മൊട്ടയാൻ ആശാൻ വാദ്യാർ തമ്പുരാൻ നാൽപ്പത്തിയഞ്ച് അത്തി എന്നു ചിലയിടത്തു കാരൻ കാരത്തി എന്ന പോല താലവ്യാദേശവും കാണുക തടി എന്നു തടിച്ചു പോൽ ആളുന്നോൾ എന്നർത്ഥമായ ശബ്ദം താൻ അട്ടിയായത് മൻ താൻ കൃത്യങ്ങളിൽ ചില ശബ്ദങ്ങളിൽ സ്ത്രീലിംഗ പ്രത്യയം തീ എന്നായിട്ട് വരും ഉദാഹരണം പുല്ലിംഗം പണിക്കാരൻ പപ്പടക്കാരൻ തൈരുകാരൻ സ്ത്രീലിംഗം പണിക്കാരത്തി പപ്പടക്കാരത്തി തൈരുകാരത്തി ഈ തീ പ്രത്യയം മുൻപിലെ വർണ്ണം താലവ്യമാണെങ്കിൽ തകാരത്തിന് താലവ്യമായ ചകാരം ആദേശം വന്ന് ചി എന്നായി തീരും ഉദാഹരണം പുല്ലിംഗം തടിയൻ ശ്രീലിംഗം തടിച്ചി പുല്ലിംഗം ചെട്ടി സ്ത്രീലിംഗം ചെട്ടിച്ചി പുല്ലിംഗം മടിയൻ സ്ത്രീലിംഗം മടിച്ചി തമ്പുരാട്ടി മുതലായ ശബ്ദങ്ങളിൽ കാണുന്ന ആട്ടി എന്നതും തീ പ്രത്യയം ചേർന്നുണ്ടായ രൂപം തന്നെയാണ് ആൾ എന്നതിന് ആളുന്ന എന്നർത്ഥം ആളധികം തീ എന്നതിൽ തകാരത്തിന് മൂർധന്യ ആദേശം വന്ന് ആളധികം ടി എന്നും പിന്നെ ലകാരത്തിന് മൂർധന്യ ആദേശത്താൽ ആ ട്ടി എന്നും ആയി തീർന്നിരിക്കുന്നു കൃതന്ധ ശബ്ദങ്ങളിലും തദ്ധിതാന്ത ശബ്ദങ്ങളിലും നപുംസകത്തിനു കൂടി അൻ എന്നു തന്നെ ലിംഗപ്രത്യയം വരും ഉദാഹരണം തെക്കൻ മനുഷ്യൻ ഭാഷ കോട്ടാറൻ മനുഷ്യൻ ചരക്ക് തുവരൻ തുവരുന്നത് തുരപ്പൻ തുരക്കുന്നത് കൂനൻ കൂനന്മാട് തടിയൻ തടിയന്മരം വളവൻ വളവൻ വടി ഊക്കൻ ഊക്കൻ മതിൽ നാൽപ്പത്തിയാറ് നപുംസക ലിംഗം താൻ അതിന് കുറിയെന്തിന് പുംസ്ത്രീകൾക്കും ലിംഗഭേദം വേണ്ടോ ദുർവർജമെങ്കിലേ അമ്മെന്നു ചൊന്നതിനാൽ അംഗത്തിൻ കുറിയായി വരാം അനക്കമാട്ടം ഇത്യാദി ഭാവരൂപങ്ങൾ നോക്കുക വിഭക്ത്യാഭാസമായിട്ടും അത്തുവന്നിനെ വയ്ക്കണം അതിനാൽ അങ് പോലെ എത്തുക മേൽ കാണിച്ച ലിംഗപ്രത്യങ്ങളുടെ സ്വരൂപത്തെപ്പറ്റി വിചാരണ ചെയ്യുന്നു അതിൽ ആദ്യം തന്നെ അം എന്ന നപുംസക പ്രത്യയത്തെക്കുറിച്ച് ആലോചിക്കുന്നു ലോകത്തിൽ സ്ത്രീ എന്നും പുരുഷൻ പുരുഷനെന്നുമുള്ള ഭേദമനുസരിച്ച് സ്ത്രീലിംഗ പുല്ലിംഗങ്ങൾ സിദ്ധമാകുന്നു അതു രണ്ടും അല്ലാത്തതിനാണ് നപുംസകമെന്നു പറഞ്ഞു വരുന്നത് അപ്പോൾ ലിംഗമില്ലാത്തത് നപുംസകം എന്നാണ് വന്നു കൂടുന്നത് ആ സ്ഥിതിക്ക് ലിംഗമില്ലാത്തതിനെ കുറിപ്പാൻ ഒരു ലിംഗപ്രത്യയം ചേർക്കേണ്ട ആവശ്യമേ ഒരു ലിംഗപ്രത്യയവും ചേർക്കാതിരിക്കുന്നത് തന്നെ നപുംസകമാണെന്ന് ഗ്രഹിക്കാവുന്നതാണ് സൂക്ഷ്മം നോക്കിയാൽ പുല്ലിംഗ സ്ത്രീലിംഗ പ്രത്യയങ്ങളും പ്രയോഗിക്കുന്ന പദത്തിൻ്റെ അർത്ഥം പുരുഷനോ സ്ത്രീയോ എന്നുള്ളത് വേറെ വിധത്തിൽ ഗ്രഹിപ്പാൻ കഴിയുന്നിടത്ത് ചേർക്കണമെന്നില്ല ആൺ പെൺ മുതലായ ശബ്ദങ്ങൾ തന്നെ ഇതിന് ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ അം എന്നൊരു നപുംസക പ്രത്യയം സ്വീകരിക്കേണ്ടതില്ലാത്തതിനാൽ മരം പാലം കടം ഈ വക നപുംസക ശബ്ദങ്ങളിൽ കാണുന്ന അം എന്ന ഭാഗം അംഗപ്രത്യമാണെന്ന് വയ്ക്കുന്നതാണ് യുക്തം അല്ലാതെ ലിംഗപ്രത്യയമാക്കുന്നതല്ലെന്ന് ഡാക്ടർ കാൾഡുൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു മരത്തെ മരത്താൽ എന്നും മറ്റുമുള്ള പ്രതിഗ്രാഹികാദി വിഭക്തികൾ ചേർന്ന പദങ്ങളിൽ അം പ്രത്യയം കാണാതിരിക്കുന്നതും അത് ലിംഗപ്രത്യയമല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് രാമന് രാമനാൽ മകളെ മകളാൽ ഇത്യാദി പുംസ്ത്രീലിംഗശ ശബ്ദങ്ങളിൽ ലിംഗപ്രത്യയത്തിനു ശേഷം വിഭക്തി വിഭക്തിപ്രത്യം വന്നിരിക്കേം നപുംസകത്തിൽ മാത്രം അപ്രകാരമല്ലെന്നുള്ളതിനു യുക്തിയും കാണുന്നില്ല അനക്കം ആട്ടം മുതലായ ഭാവരൂപങ്ങളിൽ അം എന്നത് ലിംഗപ്രത്യയമല്ലെന്ന് സ്പഷ്ടമാണല്ലോ അവയിൽ കാണുന്ന അം എന്ന ഭാഗം അനങ്ങുക ഇത്യാദി കൃതികളിൽ നിന്ന് കൃതികൃത് പ്രത്യയം എന്ന നാമരൂപം ഉണ്ടാക്കുന്നതിനുള്ള പ്രത്യയമാകുന്നു മരത്താൽ ഇത്യാദി വാക്കുകളിൽ അത്ത് എന്നുള്ള ഭാഗം യോജിപ്പിനു വേണ്ടി ചേർക്കുന്ന ഇടനിലയാകുന്നു മരത്തിൻ്റെ മരത്തിന് ഇത്യാദി സ്ഥലങ്ങളിൽ ഇൻ എന്നുള്ള ഭാഗം ഇടനിലയാകുന്നത് പോലെ അത്ത് എന്നുള്ളതും ഇടനില തന്നെ ഇങ്ങനെ ഇടനിലയായി അത്ത് എന്നു വരുമെന്നുള്ളതിന് വിഭക്തി ആഭാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാറ്റത്ത് വെയിലത്ത് മഴയത്ത് മുതലായ ശബ്ദങ്ങളും സഹായിക്കുന്നുണ്ട് കാറ്റ് വെയിൽ മഴ ഇത്യാദി ശബ്ദങ്ങളിൽ നിന്ന് അതുള്ള സ്ഥലത്തിൽ എന്ന അർത്ഥത്തിൽ ആധാരിക വിഭക്തിയുടെ സ്ഥാനത്ത് അത്ത് എന്നൊരു പ്രത്യയം വരുന്നു എന്നാണല്ലോ സ്വീകരിക്കേണ്ടത് അതുപോലെ മരത്താൽ മരത്തിൻ്റെ ഇത്യാദി സ്ഥലങ്ങൾ ഇടനിലയായി ഒരു അത്ത് പ്രത്യയം വരുന്നു എന്നു വെക്കുന്നത് യുക്തമായിരിക്കുന്നുണ്ട് നാൽപ്പത്തിയേഴ് അം പ്രത്യയം ദന്ത്യനാന്തമായിരുന്നെങ്കിൽ നന്നഹോ ഗരാദേശി മിരട്ടിപ്പും കൊണ്ടുകാര്യം ഫലിച്ചുപോം അനുസ്വാരം മരങ്ങൾക്കു കണ്ടിട്ടുണ്ട് ആര്യഭാഷയിൽ തത്സ്യാമത്താൽ ഇവിടെയോ മൻ താൻ അമ്മിൽ നിന്നിരുന്നിടാം തമിഴിൽ തന്നെ കടവും കടനും വന്നതെങ്ങനെ മരം പാലം ഇത്യാദി നപുംസക ശബ്ദങ്ങളിലെ അം എന്നത് ലിംഗപ്രത്യയമോ എന്ന സംഗതിയിൽ ഈ ഗ്രന്ഥകർത്താവിന് തോന്നുന്ന അഭിപ്രായം ഇങ്ങനെയാണ് അം എന്നത് ലിംഗപ്രത്യയമാകുന്നു മരത്തെ മരത്തിൽ ഇത്യാദി സ്ഥലങ്ങളിൽ അം എന്നതിലെ അനുസ്വാരത്തിന് ത് എന്ന ആദേശം വന്നിരിക്കുകയാണ് അതിനാൽ ലിംഗപ്രത്യയത്തിൻ്റെ ശേഷം തന്നെയാണ് നപുംസകത്തിലും വിഭക്തി പ്രത്യയം വരുന്നത് മരത്തിൻ്റെ മരത്തിൽ ഇത്യാദികളിൽ വിഭക്തി പ്രത്യയത്തിൻ്റെ മുൻപിൽ അത്ത് എന്നു ചേർത്ത് അംഗം തീരുന്നു എന്നു പറയുന്നതിന് യുക്തിയുണ്ടെങ്കിലും മരം എന്ന വിഭക്തി പ്രത്യയമില്ലാത്ത രൂപത്തിൽ അവസാനത്തിൽ ഒരു അംഗപ്രത്യയം വന്നു കൂടിയത് കൊണ്ട് ഒരു മെച്ചവും കിട്ടുന്നില്ലെന്നു മാത്രമല്ല അവസാനത്തിൽ അംഗപ്രത്യയം വരുന്നതിന് യുക്തിയും കാണുന്നില്ല എന്നാൽ നപംസകലിംഗപ്രത്യയമായി കാണുന്ന അം എന്നത് ആദ്യകാലങ്ങളിൽ അന് എന്നായിരുന്നു എന്നും പിന്നെ നഗാരം അനുസ്വാരമായി മാറിപ്പോയതാണെന്നും വിചാരിക്കുന്നത് യുക്തമായി തോന്നുന്നുണ്ട് കൂവളത്തിൻ വേർ കൂവളത്തിൻ വേർ എന്നതും കൂവളത്തും വേർ എന്നുച്ഛരിച്ചു വരുന്നത് സാധാരണയാണല്ലോ അതിൽ നഗാരത്തിന് അനുസ്വാരം ഉച്ചരിക്കുന്ന സ്ഥിതിക്ക് നകാരത്തിനും അനുസ്വാരോച്ചരണം സംഭവിക്കാവുന്നതാണ് ഇങ്ങനെ ആദിയിൽ അന് എന്നായിരുന്നു നപുംസക പ്രത്യയം എന്നു വരുന്ന പക്ഷം മരത്തെ മരത്താൽ ഇത്യാദികളിൽ അന് എന്നതിലെ നകാരത്തിനോ ഗരാദേശം വന്ന് തകാരമായെന്നും ആ തകാരം പിന്നെ ഇരട്ടിക്കുന്നു എന്നും സ്വീകരിച്ചാൽ മതിയാകും അനുനാസികങ്ങൾക്ക് ഗരാദേശം സമസ്ത പദങ്ങളിൽ പോലും സാധാരണ വരുന്നതാണ് ആട്ടപ്പിറന്നാൾ ചെപ്പുകുടം ചെപ്പേട് ഇത്യാദികൾ ഉദാഹരണങ്ങൾ ദിത്വകരാദേശങ്ങൾ ചെയ്യുന്നത് അപ്രാധാന്യം സൂചിപ്പിക്കാനാകുന്നു അതും ഇവിടെ യോജിക്കുന്നുണ്ട് പ്രധാന കാരകത്തെ കുറിക്കുന്ന നിർദ്ദേശിക വിഭക്തിയിൽ താദേശമില്ല ഇല്ല അപ്രധാനങ്ങളായ മറ്റു വിഭക്തികളിലേ ഇത് വരുന്നുള്ളൂ ഇനി നകാരത്തിന് അനുസ്വാരം ഉച്ചാരണ ഭേദം വഴിക്ക് വരാവുന്നതാണോ എന്ന് നോക്കുകയാണെങ്കിൽ അതും സംഭവിക്കാവുന്നതായി തന്നെ ഇരിക്കുന്നു സംസ്കൃതത്തിൽ മകാരത്തിനെന്ന പോലെ നകാരത്തിനും അനുസ്വാരം സന്ധിയിൽ പോലും വരുന്നതായി കാണുന്നുണ്ട് താൻ അധികം താൻ താംസ്താൻ ഒറ്റ പദത്തിലും രം അധികം സ്യദേ എന്ന പോലെ മൻ അധികം സ്യദേ മംസ്യത എന്നാകുന്നുണ്ട് അതുകൊണ്ടു സംസ്കൃതത്തിലെ പോലെ മലയാളത്തിലും അന എന്ന പ്രത്യയം അം എന്നായതാണെന്നു സ്വീകരിക്കുന്നത് തന്നെയാണ് യുക്തം ഈ സംഗതി കൊണ്ട് തന്നെ കൊണ്ടുതന്നെ പദമധ്യത്തിൽ മകാരനകാരങ്ങൾക്ക് ധ്വനിസാമ്യം വരുമെന്നുള്ളതും സ്പഷ്ടമായല്ലോ തമിഴിൽ തന്നെ കടം ഫലം ഇത്യാദി ശബ്ദങ്ങൾക്ക് കടൻ പലൻ ഇത്യാദി രൂപങ്ങൾ നാടോടി ഭാഷയിൽ കൂടി കാണുന്നുണ്ട് ഇതിനുപെത്തി കാണിക്കാൻ വേണ്ടി ഭവനന്ദി നപുംസകത്തിൽ അം എന്നും അൻ എന്നും പ്രത്യേകമാകാമെന്നു വിധിക്കുകയും ചെയ്യുന്നു അതിനാൽ ആദ്യകാലത്തോ നപുംസകത്തിലും അൻ തന്നെ ആയിരുന്നു പ്രത്യയം എന്നും നഗാരത്തിന് അനുസ്വാരാദേശം ചെയ്ത് അം എന്നാക്കിയെന്നും പലൻ കടൻ ഇത്യാദികൾ പഴയ സമ്പ്രദായത്തിൻ്റെ അവശേഷങ്ങളാണെന്നും ഊഹിപ്പാൻ നല്ല വകയുണ്ട് എന്നാൽ അന് എന്നു നഗാരമായാലേ ഖരാദേശ ദിത്വങ്ങൾ കൊണ്ട് അത്ത് ഉണ്ടാകെയുള്ളൊ കടന് പലന് എന്ന നഗാരമാണല്ലോ കാണുന്നത് എന്ന ചോദ്യത്തിന് സമാധാനം പറയുന്നു നാൽപ്പത്തി എട്ട് പദാന്തത്തിൽ നനങ്ങൾക്കും രറങ്ങൾക്കും സമം ധ്വനി തമിഴിൽ കടൻ എന്നതിലെ അന്ത്യവർണം നഗാരമല്ല നഗാരം തന്നെയാണ് പദാവസാനത്തിൽ വരുന്ന രേഭത്തിനും റകാരത്തിനും അവർ മകളർ ചാർ ആർ ഇത്യാദികളിൽ ധ്വനിസാമ്യമുള്ളതുപോലെ നഗാരങ്ങൾക്കും പതാവസാനത്തിൽ ധ്വനിസാമ്യം വന്നിട്ടുള്ളതാണ് മലര് നീര് ഇത്യാദി ശബ്ദങ്ങൾ സമൃദ്ധം ചേർത്ത് പറയുമ്പോൾ രേപാന്തങ്ങളാണെന്നു തെളിയുന്നുണ്ടെങ്കിലും സമൃദം കൂടാതെ ചില്ലായി നിൽക്കുമ്പോൾ മലര് നീര് എന്നല്ല മലർ നീർ എന്നു തന്നെയാണ് ഉച്ചരിക്കപ്പെടുന്നത് അകാരത്തിനുമേൽ അനുസ്വാരം വന്നാൽ അതിനെ തകാരമായിട്ടാണ് ഗഹിക്കേണ്ടതെന്ന് വേറെ ഉദാഹരണങ്ങളിൽ നിന്നും തെളിയുന്നുണ്ട് തുലാം തുലാത്തിൽ സലാം സലാത്തിൻ്റെ എല്ലാം എല്ലാത്തിലും ഇത്യാദി അതിനാൽ അം എന്ന അനുസ്വാരത്തിൻ്റെ യഥാർത്ഥമായ ആഗമം ഏതായാലും ആ അനുസ്വാരത്തിന് ആദേശം വരുന്നതിൽ യാതൊരു വിരോധവുമില്ല അതുകൊണ്ട് ഏതായാലും അത്തേ എന്നൊരു അംഗപ്രത്യയം പ്രത്യേകമായി സ്വീകരിച്ചിട്ടാവശ്യമില്ല ഇരുട്ടത്ത് മഴയത്ത് എന്ന വിഭക്തിയാഭാസങ്ങളിൽ കാണുന്ന അത്തേ എന്നതും അം എന്നതിൽ നിന്ന് തന്നെ വരുന്നു അം ചേർക്കുന്നതാകട്ടെ അതുള്ള സ്ഥലം എന്ന് അർത്ഥം കുറിക്കാൻ വേണ്ടിയിട്ടാകുന്നു മടിയുള്ളവൻ മടിയേൻ എന്നു പുല്ലിംഗത്തിൽ അൻപ്രത്യം പോലെ നപുംസകത്തിൽ അംപ്രത്യം വരേണ്ടത് ന്യായമാണല്ലോ മഴയുള്ള സ്ഥലത്തിൽ എന്നാണ് മഴയത്ത് എന്ന വിഭക്തി ആഭാസത്തിൻ്റെ അർത്ഥവും ചില്ലായുള്ള മകാരം സമൃദ്ധം ചേരുമ്പോൾ തേ എന്നാകുമെന്ന് ചില്ലുകളെ പറ്റിയുള്ള വിചാരണയിൽ പറഞ്ഞിട്ടുള്ളതും നോക്കുക അവിടെയും ഹിതമൊടു ഹിതത്തൊടു എന്ന വികൽപരൂപം കാണുന്നതിനാൽ അനുസ്വാരത്തിന് താദേശം വരികയാണെന്നുള്ള കൽപ്പന ബലപ്പെടുന്നു ഇനി മേൽപറഞ്ഞ ലിംഗപ്രത്യയങ്ങളുടെ ഉൽപ്പത്തിയെപ്പറ്റിയും കുറച്ചൊന്ന് പ്രസ്താവിക്കാം ആൺ എന്ന ശബ്ദരൂപം തന്നെയാണ് അൻ എന്ന പ്രത്യയമായി പരിണമിക്കുന്നത് ആൺ എന്ന പുരുഷവാചകമായ ആദ്യ ദ്രാവിഡ ശബ്ദം തമിഴ് മലയാളങ്ങളിൽ ഹ്രസ്വവും നഗാരത്തിനു നഗാരാദേശവും വന്ന് അൻ എന്ന പ്രത്യയമായി തെലുങ്കിൽ ഡു ചേർത്ത് വാണ്ടു എന്നായി കർണാടകത്തിൽ ഉഗാരം ചേർന്ന് അനു എന്നുമായി കർണാടകത്തിൽ അന്തർ എന്ന അലിംഗ ബഹുവചനത്തിൽ ദകാരത്തിൻ്റെ അംശം കാണുന്നുണ്ട് നഗാരത്തിനു മകാരം വന്ന് അം എന്നും രൂപം കർണാടകത്തിലുണ്ട് ഹ്രസ്വം കൂടാതെ ആൻ എന്നു തന്നെ തമിഴ് മലയാളങ്ങളിൽ കാണുന്നുണ്ട് ആശാൻ വാദ്യാൻ ഇത്യാദികൾ നോക്കുക ആഖ്യാത രൂപങ്ങളിലോ ചെയ്താൻ ചെയ്താൾ എന്നു സർവത്ര ദീർഘമേ ഉള്ളൂ അപ്രകാരം തന്നെ ആൾ എന്ന ശബ്ദരൂപം അൾ എന്ന സ്ത്രീലിംഗ പ്രത്യയമായി ആൾ എന്നത് ഇക്കാലത്ത് സ്ത്രീ പുരുഷ സാമാന്യ വാചകമായി തീർന്നിട്ടുണ്ടെങ്കിലും ആദ്യകാലത്തിൽ അത് സ്ത്രീവാചകം മാത്രമായിരുന്നു എന്നൂഹിപ്പാൻ സ്ത്രീവാചക ശബ്ദങ്ങളോടുകൂടി കമനിയാൾ സുന്ദരിയാൾ അന്നനടയാൾ എങ്ങനെ പ്രയോഗിച്ചു കാണുന്നതും പുരുഷവാചകങ്ങളോട് ചേർന്നുള്ള പ്രയോഗം കാണാതിരിക്കുന്നതും സാമാന്യം യുക്തിയായിരിക്കുന്നുണ്ട് തമിഴിൽ അനുഭവം അർത്ഥമായ തു എന്ന ധാതു തന്നെ നപുംസക പ്രത്യയമായി പരിണമിച്ചിരിക്കണമെന്നാണ് ഈ ഗ്രന്ഥക്കാരൻ്റെ അഭിപ്രായം തന്നെ താൻ ഒന്നിനും കഴിയാതെ ചേതനങ്ങൾ ചെയ്യുന്നതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ജടവസ്തുവിന്റെ സ്വഭാവം അതിനാൽ അനുഭവാർത്ഥമായ തു ധാതുവിനു നപുംസക പ്രത്യയം യുക്തമായി ചേർന്നതായിരിക്കാം സംസ്കൃതത്തിൽ കർത്രി മനസ്വിനി ഇത്യാദികളിൽ കാണുന്ന ഇ എന്ന സ്ത്രീ പ്രത്യയം മലയാളപ്പെടുത്തി ഇ എന്നാക്കി എന്നു മാത്രം ഭേദം ഭോഷി മിടുക്കി കള്ളി മുട്ടി ഇത്യാദി ഭാഷാ നാമങ്ങളിലും ഇ പ്രത്യം ഉപയോഗിച്ച് വരാറുണ്ടെങ്കിലും സംസ്കൃത നാമങ്ങളിലാണ് അതിന് അധികം പ്രചാരവും തകാരം ചേർന്ന തീ എന്ന സ്ത്രീലിംഗ പ്രത്യയം ദ്രാവിഡം തന്നെ തെലുങ്കിൽ ഇതാണ് മിക്ക നാമങ്ങളിലും സ്ത്രീ പ്രത്യയം എന്നാൽ തെലുങ്കിൽ നപുംസകത്തിനും ഇതുതന്നെ പ്രത്യയം ഒരുവൻ ഒരുത്തി കുറവൻ കുറത്തി ഇത്യാദികളിൽ തീ പ്രത്യയം ദിത്വത്തോടെ തമിഴ് മലയാളങ്ങളിലും സാധാരണമാണ് അൻ അൾ തു മൂന്നും ലിംഗപ്രത്യയമാകുന്നതിന് പുറമേ വചനപ്രത്യവും കൂടിയാണ് ഏകവചനം കുറിക്കാൻ വേറെ പ്രത്യയം ഇല്ല കേമൻ കേമന്മാർ മകൾ മകളർ എന്നാൽ അൻ നാമത്തിനും സർവനാമത്തിനും സാധാരണമായിരിക്കേ അൾ തു രണ്ടും സർവനാമത്തിനു മാത്രമേ ഉള്ളൂ അൾ മകൾ എന്ന് ഒരു നാമത്തിൽ മാത്രം കാണുന്നുണ്ട് തു അത്രയും കൂടിയില്ല നാമങ്ങളിൽ മുറയ്ക്ക് അൻ ഇ അല്ലെങ്കിൽ തീ അം എന്നാണ് ലിംഗപ്രത്യയങ്ങൾ സർവനാമങ്ങൾക്കാണ് അൻ അൾ അൻ അൾ രണ്ടിനും സാധാരണമായിട്ടാണ് അർ എന്നു ബഹുവചനം ഒന്ന് തന്നെ തു എന്ന നപുംസകത്തിന് ആ എന്നു ബഹുവചനം അപ്പോൾ അൻ പുല്ലിംഗൈക വചനപ്രത്യയം അൾ സ്ത്രീലിംഗൈക വചനപ്രത്യയം തു നപുംസകൈക വചനപ്രത്യയം ആർ പുംസ്ത്രീ ബഹുവചന പ്രത്യയം ആ നപുംസക ബഹുവചന പ്രത്യയം എന്നാൽ ഇപ്പോൾ അതുകൾ ഇതുകൾ എന്നും പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് സർവനാമത്തിലും കേമന്മാർ കേമികൾ എന്ന പുംസ്ത്രീ നാമങ്ങളിലെപ്പോലെ ലിംഗപ്രത്യയവും വചനപ്രത്യവും വെവ്വേറെ ആക്കാമെന്നു വരുന്നു